नमस्कार। दसवीं कक्षा की पहली इकाई का दूसरा पाठ हताशा से एक व्यक्ति बैठ गया था। कविता पर टिप्पणी। कविता आस्वादन कुरिप। विनोद कुमार शुक्ला की कविता हताशा से एक व्यक्ति बैठ गया था, इस पर नरेश सक्सेना की टिप्पणी। इदान नम्रा पाठभागम। कविता इस प्रकार है। हताशा से एक व्यक्ति बैठ गया था। व्यक्ति को मैं नहीं जानता था, हताशा को जानता था, इसलिए मैं उस व्यक्ति के पास गया। मैंने हाथ बढ़ाया, मेरा हाथ पकड़कर वो खड़ा हुआ। मुझे वो नहीं जानता था, मेरे हाथ बढ़ाने को जानता था। हम दोनों साथ चले, दोनों एक दूसरे को नहीं जानते थे, साथ चलने को जानते थे। ये एक समकालीन कविता है, एकदम सरल कविता, ललितमाय और समकालीन कवितयान। हताशा से एक व्यक्ति बैठ गया था। एक आदमी हताश होकर बैठा है, निराश होकर बैठा है। ऐसे एक व्यक्ति हताश, निराश और परास्त होकर बैठे देखकर हमें क्या करना चाहिए? साधारण रूप से हम उस पर सहानुभूति रखते हैं, सिंपथी रखते हैं। कवि कहते हैं सिंपथी या सहानुभूति की कोई काम नहीं लगेगा, उस पर अवश्य कुछ कार्य करना चाहिए। उनकी हताशा निराशा को पहचाना चाहिए, पहले उसे मदद की ज़रूरत है वो करना चाहिए। सहानुभूति अल्लाह, उस पर अनुताप समानुभूति एम्पति होना ज़रूरी है। निराशनाय ആളിന് ആവശ്യം വെറും ഒരു വാക്കല്ല, പ്രവൃത്തിയാണ് ആവശ്യം. അയാളുടെ കൈ പിടിക്കുക, ചേർത്ത് പിടിക്കുക, കൂടെ നടത്തുക, അയാളെ അറിയുക, ഇതാണ് വേണ്ടത്. അഞ്ജാൻ അപരിചിത് കേക്കർ ഉസേ മോ മോർണാ നൈ ചാഹിയേ. ഇതാണ് കവിതയുടെ ആശയം. അബ് ടിപ്പണി കി ഓർ. പഹലെ പാരഗ്രാഫ് മേ ലേഖക് നരേഷ് സക്സേന ജി വിനോദ് കുമാർ ശുക്ലാ കി കവിതാ കി വിശേഷതാവും പർ നസർ ഡാൽത്തെ ഹേ. വേ കഹത്തെ ഹേ കി ശുക്ലജി കി കവിതാവും മേ മൗലികത കാ ഗുൺ ഹേ, ഉൻകി ഭാഷ സ്വാഭാവിക് ഹേ. ശുക്ലിൻ്റെ കവിതകൾ തനിമയാർന്നതാണ്, സ്വാഭാവികത ഉള്ളതാണ്, നാട്യമോ വളച്ചുകെട്ടോ ഇല്ലാത്തതാണ്. ഇദ്ദേഹത്തിൻ്റെ കവിതകളുടെ കാവ്യ സൗന്ദര്യം തന്നെ എടുത്തു പറയേണ്ടതാണ് എന്നാണ് ലേഖകൻ പറയുന്നത്. കവിതാക്ക ആശയ യാ അർത്ഥ് ഏകദം സരൽ ഹേ, സഹജ് ഹേ, സ്വാഭാവിക് ഹേ. ഉനെ കൊയി വ്യാഖ്യാ കി ദർക്കരാർ നഹി ഹേ. ദർക്കരാർ മാനെ ആവശ്യകത അല്ലെങ്കിൽ ജരൂരത്ത്. വ്യാഖ്യാ ദേനെ കി കൊയി ആവശ്യകത നഹി ഹേ, വളരെ സിമ്പിളാണ്. ദേഖിയേ ഇസ് കവിത മേ ജാന ശബ്ദ एकदम सशक्त एवं व्यापक अर्थ वाला है. ई कविता जानना എന്ന വാക്ക് നിറയെ പ്രാവശ്യം പ്രയോഗിച്ചിട്ടുണ്ട്. ജാന എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ ശക്തവും വ്യാപകവുമായ അർത്ഥം വരുന്നതാണ്. ഏക് വ്യക്തിക്കോ ജാനേ സേ ക്യാ താത്പര്യ ഹേ, ഉസ്കാ നാം ജാന, ഉസ്കാ പതാ ജാന, ഉമ്ര യാ ആയു ജാന, ഉസ്കി ജാതി യാ ധർമ്മ ജാന, ഉസ്കി നൗകരി ക്യാ ഹേ വോ ജാന, उसको समाज में क्या स्थान है वो सब जानना है. साधारण आई और व्यक्तिये अरिका എന്ന് പറഞ്ഞാൽ ആ ആളിന്റെ പേര്, അയാളുടെ വയസ്സ്, തൊഴിൽ, ജാതി, മതം, അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലെ പൊസിഷൻ, ഇവയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലേക്കിൻ യഹാ കവി കാ മത്ലബ് ഹേ കിസി ഭീ വ്യക്തി കി ഹതാശ, നിരാശ, അസഹായത, സങ്കട്, उसकी आवश्यकता, दुख आदि से जोड़ता है. पेर, जाति, मत, वयस, तोळिल इवक्के उपरियायिट्ट आ व्यक्तियुडे निराश अल्लेंकिल अद्देहत्तिन्टे हताश, बुद्धिमुट्टुकळ, निस्सहायावस्थ, आ व्यक्तियुडे आवश्यंगळ, इल्लायमकळ, दुःखम, इवयोक्के तिरिच्चरियणमेन्नाण परयुन्नत. सडक् पर घायल पडे एक व्यक्ति को देखकर क्या हम कह नहीं सकते हैं कि हम उसे नहीं जानते.
റോഡരികിൽ അപകടത്തിൽ മുറിവേറ്റ് രക്തമൊഴുകി കിടക്കുന്ന ഒരാളിനെ കണ്ടിട്ട് എനിക്ക് അയാളിനെ അറിയില്ല എന്ന് പറയാൻ സാധിക്കില്ല ഒരിക്കലും. അയാളെ നമുക്കറിയാം, അയാൾക്ക് എന്താണ് ഇപ്പോൾ ആവശ്യമെന്ന് നമുക്കറിയാം. ഉസ്കെ ജാൻ സങ്കട് മേ ഹേ ഖത്രേ മേ ഹേ, അദ്ദേഹത്തിൻ്റെ പ്രാണൻ അപകടത്തിലാണ്. ജൽദി ഹി ജൽദി ഉസേ അസ്പതാൽ പൗഞ്ചാനാ ഹേ, മദദ് കി സരൂറത്ത് ഹേ ഉസേ, ഹമേ യഹി ജാൻനാ ഹേ, ഇതാണ് നമ്മൾ അറിയേണ്ടത്. അയാളിൻ്റെ ആവശ്യം, അദ്ദേഹത്തിൻ്റെ നീഡ്, ഓ കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തര ജാനേക്ക് പേച്ചാനേക്ക് യാദിലാത്തി ഹേ, മനുഷ്യരെ സഹജീവി സ്നേഹത്തോടെ കാണുക എന്നതാണ് കാര്യം. ജാന ശബ്ദ് നഹി ജാന യേ ദോനോ ബാരി ബാരി സേ കവിത മേ ആ ജാത്തെ ഹേ, കിസി ലോക് ഗീത് കി സ്ഥായി കി തര. ജാന അതുപോലെ തന്നെ നഹി ജാന അറിയുക അറിയാതിരിക്കുക, ഈ രണ്ട് വാക്കുകൾ ഒരു നാടൻ പാട്ടിലെ വായ്ത്താരി കണക്കെ കവിതയിൽ വീണ്ടും വീണ്ടും കവി പ്രയോഗിച്ചിട്ടുണ്ട്. ഏക്ക് ഗദ്യാത്മക കവിത ഹേ ഫിർ ബി ഗീതാത്മകത ഇസ്മേ ഹേ, ഗദ്യശൈലിയിലുള്ള കവിതയാണ് എങ്കിലും ഇത് ഈണത്തിൽ നമുക്ക് ചൊല്ലാൻ സാധിക്കും. കിസി ഗസൽ മേ ആഖരി ഷേർ കെ ആഖരി ശബ്ദ ശ്രോതാവും കി സുബാൻ പർ സുന്നെ വാലോ കെ മൂഹ് പേ അപ്നെ ആപ് യാനി സ്വയം ആ ജാത്തെ ഹേ, വേസേ ഹി ഇസ് കവിത കെ അന്തിം ശബ്ദ യാനി സാത് സാത് ചലന കെ ബാദ് യദി കവിത കാ പാർ റോക് ദിയാ ജായ തോ സുന്നെ വാലെ ശ്രോതാ സ്വയം വാക്കി പൂരാ കർ ദേംഗേ ഓർ കഹേംഗേ ജാൻതേ തേ. ഗസൽ ഗായകൻ ഒരു ഗസൽ ആലപിക്കുമ്പോൾ ആ ഗസലിലെ അവസാന വരിയിലെ അവസാന വാക്കുകൾ ഗസൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ശ്രോതാക്കളുടെ നാക്കിൽ തുമ്പിൽ അറിയാതെ തന്നെ വന്നു ചേർന്നത് കാണാം. അതുപോലെയാണ് ഈ കവിതയുടെ അവസാന വരിയിലെ വാക്കുകൾ സാത് ചലന എന്ന് പറഞ്ഞ് കവിതാലാപനം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇത് കേൾക്കുന്ന ശ്രോതാക്കൾ അറിയാതെ പറഞ്ഞു പോവും, പാടിപ്പോവും. ജാൻതേ ഥേ യാനി സാത് സാത് ചലനേക്കോ ജാൻതേ ഥേ. ഈ കവിത ജാന ശബ്ദിക്ക് രൂഢീഗ്രസ്ത അർത്ഥ യാനി രീതിഗത അർത്ഥക്കോ പൂരി തരസ് ബദൽ ദേത്തി ഹേ, പരമ്പരാഗതമായ അറിയുക എന്ന വാക്കിൻ്റെ അർത്ഥത്തെ പൂർണ്ണമായി മാറ്റി മറച്ചു കളഞ്ഞിരിക്കുന്നു ഈ ജാന എന്ന വാക്ക് ഈ കവിതയിൽ. കവിത കാ സന്ദേശ് ഹേ ദോ മനുഷ്യോ കെ ബീച്ച് മാനവത യാ മനുഷ്യത കാ എഹസാസ് യാനി മാനവീയ സംവേദന കാ ഹോണ ജരൂരി ഹേ, മനുഷ്യർക്കിടയിൽ മാനവികത എന്ന ഫീൽ, അതായത് മാനവീയ മൂല്യങ്ങൾ ഉണ്ടാവണം. ഇതാണ് നമ്മുടെ പാഠഭാഗം. ഹതാശാസേ ഏക് വ്യക്തി ബാറ്റ് ഗയാ ഥാ. ഇനി ഒരു വർക്കുണ്ട്, പേജ് നമ്പർ 17 പേജ് നമ്പർ 17. ടിപ്പണി കെ ആധാർ പർ ലിഖേ ജാനേ കെ രൂഢീഗ്രസ്ത് ആധാർ ഓർ ജാനേ കെ അസലി ആധാർ. പരമ്പരാഗതമായ അർത്ഥം ജാന എന്ന വാക്കിൻ്റെ, അതുപോലെ റിയൽ അർത്ഥം, ഇന്നത്തെ പ്രസക്തിയുള്ള അർത്ഥം എന്ത്. അപ്പം രൂഢീഗ്രസ് ആധാർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കിസി ഏക് വ്യക്തി കാ നാം ജാന ഉസ്കാ പത ജാന ഉമ്ര ആയു ജാന ധരം വ ജാതി കോ ജാന സമാജ് മേ ഉസ്കാ പദ് ക്യാ ഹേ യേ പേച്ചാന, യേ സബ് രൂഢീഗ്രസ്ത് ആധാർ കെ അന്തർഗത്. ഓർ ജാനേ കെ ജോ അസലി ആധാർ ക്യാ ഹേ, കിസി ബി വ്യക്തി കെ നിരാശ കോ ജാന ഹതാശ ഉസ്കി അസഹായത ഉസ്കാ സങ്കട് മുസീബത് കഷ്ട പേച്ചാന ഓർ ഉസേ ജോ ചാഹിയെ ഉസ്കി മദദ് കർന, യേ സബ് ജാനേ കി അസലി ആധാർ ഹേ വിനോദ് കുമാർ ശുക്ലാ കെ ആധാർ പർ. ആകെ കവിത പർ ടിപ്പണി ലിഖത്തെ സമയ കിൻ ബാത്തോ പർ ധ്യാൻ ദേന ചാഹിയെ, ഏക് സവാൽ ഹേ. അച്ഛാ ക്യാ ക്യാ ചാഹിയെ, ടിപ്പണി ലിഖത്തെ സമയ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അച്ഛാ ഭൂമികാക്കെ റൂമേ കവി ഓർ കവിത കാ പരിചയ്, ആമുഖമായിട്ട് കവിയെയും കവിതയും ഒന്ന് പരിചയപ്പെടുത്താം. കവിത കാ ആശയ സംക്ഷിപ്ത രൂപമേ ഹോന ചാഹിയെ, കവിതയുടെ ആശയം ഭാവം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സംക്ഷിപ്തമായിട്ട് നമുക്ക് ചെയ്യാം. കവിതാക്കി ഭാഷ രൂപരചന ആദി പർ സമീക്ഷ, കവിതയുടെ രചന രൂപരചന അതിൻ്റെ അതിൻ്റെ ഭാഷാശൈലി ഇതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കാം. തഥ്യോ കെ സമർത്ഥൻ കെ എലിയ പങ്ക്തിയോ കാ ഉള്ളേഖ്, വരികൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയാം നമുക്ക്. ശീർഷക് ഹോന ഹെ
शीर्षक तथा उसकी सार्थकता का उल्लेख और टाइटल वेम इन नाम आस्वादन टिप्पणी एल श्रद्धि कार्य।